ഒടുവിൽ കോൺഗ്രസിന്റെ രാജസ്ഥാനിലെ യുവതുർക്കി സച്ചിൻ പൈലറ്റും കോൺഗ്രസ് വിടാൻ പോകുന്നുവെന്ന അഭ്യൂഹങ്ങൾ പുറത്തുവരികയാണ് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായ പരിഹാരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു വർഷത്തിന് പുറവും പരിപൂർണമായ വിരാമമായിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് സച്ചിൻ പൈലറ്റ് അസ്വസ്ഥനായിരിക്കുന്നത് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്നുവെന്നാണ് പൈലറ്റ് ഗ്രൂപ്പിന്റെ എം എൽ എ മാർ വ്യക്തമാക്കുന്നത് പൈലറ്റിനെ അനുകൂലിക്കുന്ന എം എൽ എ മാരുടെ മണ്ഡലങ്ങളിൽ വികസനം നടത്താൻ പദ്ധതികൾ അനുവദിക്കാത്തതും ഒരു വർഷം മുൻപ് പ്രിയങ്കാ ഗാന്ധിയുടെ മധ്യസ്ഥതയിൽ പറഞ്ഞുറപ്പിച്ച കാര്യങ്ങൾ ഗലോട്ടും സംഘവും പാലിക്കാത്തതിലും സച്ചിൻ പൈലറ്റ് അസ്വസ്ഥനാണെന്നാണ് വിവരം ഇതിനിടെ സച്ചിനെ അനുകൂലിക്കുന്ന നിയമസഭാ സ്പീക്കർ കൂടിയായ ഹേമറാം ചൗധരി പദവി രാജിവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയിരിക്കുകയുമാണ് രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്സനായിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് പിന്നാലെ ഉത്തർപ്രദേശിൽ നിന്നുള്ള ജിതിൻ പ്രസാദ് കൂടി ബി ജെ പിയിൽ ചേർന്നത് ദിവസങ്ങൾക്ക് മുൻപാണ് ജിതിൻ പ്രസാദ്ക്ക് പിന്നാലെ പൈലറ്റും പാർട്ടി വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങളും പരന്നിരുന്നു ഇത് ശരിവെക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിലെത്തിയ പൈലറ്റ് രാഹുലിനെയും പ്രിയങ്കയെയും സന്ദർശിക്കാൻ കൂട്ടാക്കിയിട്ടുമില്ല എന്നാൽ ബി ജെ പിയിൽ ചേരുമെന്ന വാർത്തകളോട് കഴിഞ്ഞ ദിവസം പൈലറ്റ് തന്നെ രൂക്ഷമായി പ്രതികരിക്കുകയും ബി ജെ പിയെ കടന്നാക്രമിക്കുകയും എല്ലാം ചെയ്തിട്ടുമുണ്ട് എന്നാൽ ഇക്കാര്യങ്ങൾ വിശ്വാസത്തിലെടുക്കാമോ എന്നുള്ളതാണ് പ്രധാനം മുൻപ് സിന്ധിയും ജിതിൻ പ്രസാദയും എല്ലാം ഇത്തരം പ്രസ്താവനകൾ നടത്തിയിരുന്നവരാണ് എന്നത് തന്നെയാണ് ഇതിൽ ശ്രദ്ധേയം ഒരു വർഷമായിട്ടും പൈലറ്റും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന പത്തൊൻപത് എം എൽ എമാരും ഉന്നയിച്ച പ്രശ്നങ്ങളിൽ പരിപൂർണ പരിഹാരമുണ്ടാവാത്തതിൽ പൈലറ്റും കൂട്ടരും കടുത്ത നിരാശരാണ് പ്രശ്നങ്ങൾ വേഗത്തിൽ തീർക്കണമെന്ന ആവശ്യത്തോട് ഹൈക്കമാൻഡ് സമ്മിശ്രമായാണ് എപ്പോഴും പ്രതികരിക്കാറുള്ളത് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ താൽക്കാലിക വെടിനിർത്തൽ പോലെ അപ്പോഴത്തെ പ്രശ്നങ്ങൾ താൽക്കാലികമായി പരിഹരിച്ച് എല്ലാം പരിഹരിച്ചു എന്ന പ്രസ്താവന ഇറക്കുന്നതാണ് പതിവ് രീതി ഫലത്തിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായി തുടരുകയും ചെയ്യും ഈ ശൈലി മാറ്റണമെന്ന നിരന്തരം കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിട്ടും ഇതു തന്നെ തുടരുന്നതിൽ നേതാക്കളും അണികളുമെല്ലാം പൂർണ്ണ അതൃപ്തരാണ് അതേസമയം കോൺഗ്രസിൽ അസ്വസ്ഥരായ നേതാക്കൾക്ക് പിറകിൽ വൻ ഓഫറുകളുമായി ബി ജെ പി വട്ടമിട്ട് പറക്കുകയും ചെയ്യുന്നു ആദർശ രാഷ്ട്രീയത്തിന്റെ അവകാശവാദത്തിൽ മാത്രം ഊന്നിക്കൊണ്ട് കോൺഗ്രസ് കാര്യങ്ങളെ സമീപിക്കുമ്പോൾ ബി ജെ പി പ്രായോഗിക രാഷ്ട്രീയം പരീക്ഷിക്കുകയാണ് ഇത് തിരിച്ചറിഞ്ഞിട്ടും മെല്ലെപ്പോക്ക് തുടരുന്നതാണ് നേതാക്കളെ അസ്വസ്ഥമാക്കുന്നത് കൂടാതെ നേതൃത്വം ക്രിയാത്മകമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താത്തതിലും നേതാക്കളും അണികളും നിരാശയിലാണ് ഇരുന്നൂറ് അംഗങ്ങളുള്ള രാജസ്ഥാൻ നിയമസഭയിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണപക്ഷത്തിന് നൂറ്റി അംഗങ്ങളുണ്ട് െ അനുകൂലിക്കുന്നവർ മുന്നണി മാറിയാലും ഭരണം വീഴില്ലെന്നതുകൊണ്ടാവാം അശോക് ഗെലോട്ട സച്ചിൻ പൈലറ്റിനെ പരിഗണിക്കാതിരിക്കുന്നതിന്റെ പ്രധാന കാരണമെന്നാണ് പൊതുവെ വിലയിരുത്തുന്നത് ഒരു സ്വതന്ത്രൻ ഉൾപ്പെടെ എഴുപത്തിരണ്ട് പേരുടെ പിന്തുണയാണ് സഭയിൽ